ദേശീയ പാതകൾ. കേരള പി എസ് സിയിലെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദേശീയ പാതകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിനകത്ത് തന്നെ ഒരുപാട് ദേശീയ പാതകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള പി എസ് സിക്കകത്ത് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ദേശീയ പാതകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച സമയങ്ങൾ വേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാര്യം ഇത് നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ ഒന്നാമത്തെ ഫേസിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. NH 44 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. അപ്പൊ നമുക്ക് ദേശീയപാത ഒരിക്കലും നമുക്ക് പി എസ് സിയിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അപ്പൊ നമുക്ക് ദേശീയപാതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെ ആവട്ടെ, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH 44 ശ്രദ്ധിക്കുക, NH 44 ആണ്. ഈ NH 44 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് കേട്ടോ. അപ്പോൾ ശ്രീനഗർ, നമ്മുടെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്ന ദേശീയപാത അറിയപ്പെടുന്ന പേരാണെന്ത്? NH 44 എന്ന് പറയുന്നത്. ഈ NH 44 ഡിസ്റ്റൻസ് എത്രയാണ്? എത്ര കിലോമീറ്റർ ആണ് NH 44 ഉള്ളത്? NH 44 3806 കിലോമീറ്റർ ആണ് NH 44. ഈ NH 44 അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ മുന്നേ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് NH 7 എന്നാണ് അല്ലെ. NH 7 NH 44 മുന്നേ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് പറയുന്നത് NH 44. NH 44 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3806 കിലോമീറ്റർ ആണ്. ഇത് ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള റോഡിനെയാണ് അല്ലെ നമ്മുടെ NH 44 എന്ന് പറയുന്നത്. ഇതിന് മുന്നേ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് NH 44 മുന്നേ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? NH 7 എന്ന് പറയുന്ന പേരിലാണ്. ഓക്കെ അല്ലെ. ബാക്കി നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇന്ത്യയിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണെന്ന് അറിയാമോ? അത് ഗുജറാത്ത് മുതൽ അസം വരെയുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഗുജറാത്ത് മുതൽ അസം വരെയുള്ള ദേശീയപാതയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ദേശീയപാത. ക്ലിയർ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് പറയുന്നത്? NH 27 ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗുജറാത്ത് മുതൽ അസം വരെയുള്ളതാണ് എന്ത്? നമ്മുടെ NH 27. അപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള, ഏറ്റവും അധികം ദൈർഘ്യമുള്ള ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് NH 47 ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനമാണെങ്കിൽ അതെന്താണ്? 27 ആണ്. ആദ്യത്തെ 47 ആണ്, രണ്ടാമത്തെ 27 ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത്, ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3507 കിലോമീറ്റർ ആണ് എന്ത്? നമ്മുടെ ഗുജറാത്ത് മുതൽ അസം വരെയുള്ള NH 27 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 3507 കിലോമീറ്റർ ആണ് എന്നറിഞ്ഞിരിക്കുക. അടുത്തെന്താണ്? ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറൻ ദേശീയപാത എന്നറിയപ്പെടുന്നത് NH 27 ആണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറൻ ദേശീയപാത, ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറൻ ദേശീയപാത എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? NH 27 എന്നാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ദേശീയപാത ഏതെന്ന് ചോദിച്ചാലും അത് NH 27 ആണ്. ഗുജറാത്ത് മുതൽ അസം വരെയാണ് എന്ത്? നമ്മുടെ NH 27 ഉള്ളത്. ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 3507 കിലോമീറ്റർ ആണ്. നമ്മുടെ കിഴക്കു പടിഞ്ഞാറൻ ദേശീയപാത എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? NH 27 തന്നെയാണ്. ഓക്കെ അല്ലെ. കേരളത്തിലെ ദൈർഘ്യമേറിയ ദേശീയ പാത ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതെന്നാണ് ചോദ്യം. അത് നമ്മുടെ NH 66 ആണ്. പനവേൽ മുതൽ മഹാരാഷ്ട്ര, കണ്ടോ, പനവേൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ കന്യാകുമാരി വരെയുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ അത് പനവേൽ കന്യാകുമാരിയാണ്. പനവേൽ കന്യാകുമാരി, പനവേൽ മഹാരാഷ്ട്ര കന്യാകുമാരി വരെയുള്ളതാണ് എന്ത്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് എന്ത്? NH 66. NH 66 പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് എന്ത്? NH 66. പനവേൽ മഹാരാഷ്ട്ര കന്യാകുമാരി വരെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഓക്കെ അല്ലേ. ഏതൊക്കെ ദേശീയപാതകളെ പുനർനാമകരണം ചെയ്തതാണ് NH 66 എന്നറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മളെല്ലാവരും കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതൊക്കെ ദേശീയപാതകളെ പുനർനാമകരണം ചെയ്തതാണ് NH 66 എന്നാണ് ചോദ്യം. NH 47 അതുപോലെ തന്നെ NH 17 കൂടി പുനർനാമകരണം ചെയ്തുകൊണ്ട് രൂപീകരിച്ചതാണ് എന്ത്? NH 66. അപ്പോ 17, 47, 66 അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. 17
പതിനേഴ് പ്ലസ് നാൽപ്പത്തി ഏഴ് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിരിക്കുകയാണ്. പതിനേഴ് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് ഒന്നല്ലേ അല്ലേ. അപ്പൊ പതിനേഴ് പ്ലസ് പതിനേഴും നാൽപ്പത്തി ഏഴും കൂടി പുനരാവരണം ചെയ്തുകൊണ്ട് രൂപീകരിച്ചാണ് എന്ത് അറുപത്തി ആറ് ഓക്കെ അല്ലേ. അപ്പൊ ഈ കാര്യം കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ദേശീയപാതയാണെങ്കിൽ അത് എൻ എച്ച് ഇരുപത്തി ഏഴാണ്. ഗുജറാത്ത് അസം 3507 കിലോമീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ ദേശീയപാത എന്നറിയപ്പെടുന്ന ഏതിനെയാണ് എൻ എച്ച് ഇരുപത്തി ഏഴിനെയാണ്. കേരളത്തിലെ ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എൻ എച്ച് അറുപത്തി ആറാണ്. പനവേൽ മഹാരാഷ്ട്ര കന്യാകുമാരിയാണ് അല്ലെ. അതുപോലെ തന്നെ ഏതൊക്കെ ദേശീയപാതകൾ പുനർനാമകരണം ചെയ്തതാണ് എൻ എച്ച് അറുപത്തി ആറ് എന്ന് ചോദിച്ചാല് നാൽപ്പത്തി ഏഴിനെയും പതിനേഴിനെയും കൂടി പുനർനാമകരണം ചെയ്താണെന്ത് എൻ എച്ച് അറുപത്തി ആറ്. വാളയാർ ചെക്ക് പോസ്റ്റ് നമുക്കറിയാം നമ്മുടെ വാളയാർ പരമശിവ അല്ലെ, നമ്മുടെ റൺവേയിലുള്ള ദിലീപിന്റെ ക്യാരക്ടറാണ് എന്ത് വാളയാർ പരമശിവ. അപ്പൊ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയപാത എന്ന് ചോദിച്ചാല് അത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണെന്ന് അറിഞ്ഞിരിക്കുക. ശ്രദ്ധിക്കുക, വാളയാർ ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ചോദിച്ചാല് അത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയപാത എന്ന് ചോദിച്ചാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണെന്നുള്ളത് നമ്മുടെ വാളയാർ പരമശിവത്തിന്റെ ജയിലിനകത്തുള്ള നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് എന്നൊക്കെ ചുമ്മാ എന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഏതാണ്? ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാല് അത് നമ്മുടെ എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഏതാണ്? എറണാകുളമാണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ ഏറ്റവും കുറവ് ദൂരം ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഏതായിരിക്കും? സ്വാഭാവികമായും വയനാടായിരിക്കും അല്ലെ. ഏറ്റവും കൂടുതൽ ദൂരമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരമാണെങ്കിൽ അത് ഏതാണ്? എറണാകുളമാണ്. ഏറ്റവും കുറവ് ദൂരമാണെങ്കിൽ അതെന്താണ്? വയനാടാണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് ഒക്കെ എടുക്കാമല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡ് ശൃംഖല ഏതെന്നാണ് ചോദ്യം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡ് ശൃംഖല ഏതെന്ന് ചോദിച്ചാല് അത് ഗ്രാമീണ റോഡുകളാണ്. ഏകദേശം 2,650,000 കിലോമീറ്റർ ആണെന്നുള്ളത് ഇന്ത്യയിലെ ഗ്രാമീണ റോഡ് ശൃംഖല ഉള്ളത്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡ് ശൃംഖല ഏതാണ്? അത് ഗ്രാമീണ റോഡ് ശൃംഖലയാണ്. 2,650,000 കിലോമീറ്റർ ആണ് എന്ത് നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകളുടെ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അത് മഹാരാഷ്ട്രയാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ കേരളത്തിന്റെ കേസ് ആണെങ്കിലോ ഏറ്റവും കൂടുതൽ ദേശീയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാത കടന്നു പോകുന്ന ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ എറണാകുളമാണ്. ഏറ്റവും കുറവ് ദൂരമാണെങ്കിൽ അത് വയനാടാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡ് ശൃംഖല ചോദിച്ചാൽ ഗ്രാമീണ റോഡ് ശൃംഖലയാണ്. അത് 2,650,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ. അടുത്തതിലേക്ക് നമുക്ക് കിടക്കാമല്ലോ. അടുത്തെന്താണ്? വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസിന്റെ പേരെന്താണ്? ശ്രദ്ധിക്കുക, വനിതകൾക്ക് മാത്രമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മുടെ ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസിന്റെ പേര് ചോദിച്ചാൽ അതെന്താണ്? പിങ്ക് എക്സ്പ്രസ് എന്നാണ് കേട്ടോ. അപ്പൊ അത് വനിതകൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഈ പിങ്ക് എക്സ്പ്രസ്. ഈ പിങ്ക് എക്സ്പ്രസ് കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഉത്തർപ്രദേശ് സർക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പിങ്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഡൽഹി മുതൽ ലക്നൗ വരെയാണ് കേട്ടോ. ആ ഒരു ദൂരമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്ലെങ്കിൽ എവിടെ മുതൽ എവിടം വരെയാണ് ഈ പിങ്ക് എക്സ്പ്രസ് എന്ന് ചോദിച്ചാൽ അത് ഡൽഹി മുതൽ ലക്നൗ വരെയാണ് അല്ലെ. ഒരുപാട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനിതകൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ബസ് സർവീസിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള സ്ഥലം എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശ് ഡൽഹി ആ ഒരു ഏരിയ തന്നെയാണ് അല്ലെ. അപ്പൊ വനിതകൾക്ക് മാത്രമായിട്ട് എന്താണ് ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസിന്റെ പേര് ചോദിച്ചാൽ അത് എന്താണ്? നമ്മുടെ പിങ്ക് എക്സ്പ്രസ് ആണ്, ഡൽഹിയിലാണ് അല്ലെങ്കിൽ ഡൽഹി മുതൽ ലക്നൗ വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും വഹിക്കുന്നത് അല്ലെങ്കിൽ നിർവഹിക്കുന്നത് ആരെന്ന് ചോദിച്ചാല് അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അല്ലെങ്കിൽ എൻ എച്ച് എ ഐ ആണ്. ഇതിന്റെ ഫുൾ ഫോം ഒരു പക്ഷേ ചോദിച്ചേക്കാം. എൻ എച്ച് എ ഐയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അല്ലെ. എൻ എച്ച് എ ഐ എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ത് എൻ എച്ച് എ ഐ. അപ്പോ ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് ആരാണ്? അത് എൻ എച്ച് എ ഐ ആണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് എടുക്കാമല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാല് അത് 1995 അപ്പൊ NHA വരുന്നത്, 1995 വരുന്നത് NHAI വരുന്നത്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ചോദിച്ചാല് 3 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അല്ലെ. 3 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം എന്ത് വരുന്നു, 1998 എന്ത് ചെയ്യുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. ശ്രദ്ധിക്കുക, എന്താണ് NHAI എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് അല്ലെങ്കിൽ അതോറിറ്റിയാണെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ചത് 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് 1988 കേട്ടോ. 1988 എന്ത് വരുന്നത്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് 1988. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, 1988 കേട്ടോ. അപ്പൊ ആക്ട് വന്നതിന് ശേഷമല്ലേ അത് എന്തായിട്ട് മാറുന്നത്, അതിന്റെ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ 1995 പ്രവർത്തനം ആരംഭിക്കുന്നു. ഇത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ട ആക്ട് വരുന്ന ഏത് വർഷം എന്ന് ചോദിച്ചാൽ അത് 1988 ചെയ്യുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന 1988 ഇത് നിലവിൽ വരുന്നതാണ് എപ്പോഴ്, 1995. ക്ലിയർ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ. വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തില് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള നാഷണൽ പെർമിറ്റ് സ്കീം ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാല് അത് 1975. നമ്മൾ കണ്ടിട്ടുണ്ടാവും അന്തർ സംസ്ഥാന വെഹിക്കിൾസ്, നമുക്കറിയാം നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും അതുപോലുള്ള പല പഞ്ചാബിൽ നിന്നൊക്കെ ലോറികൾ നമ്മുടെ കേരളത്തിലൂടെ ഓടുന്നുണ്ട് അല്ലെ. അതിനെല്ലാം എന്തുണ്ട്, നാഷണൽ പെർമിറ്റുകൾ ഉണ്ട് അല്ലെ. നാഷണൽ പെർമിറ്റ് ഉള്ള ലോറികളാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി സംസ്ഥാനങ്ങളിലുള്ള ലോറികൾക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഓടണമെങ്കിൽ അത് എന്ത് വേണം, നാഷണൽ പെർമിറ്റ് വേണം. അങ്ങനെയുള്ള അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാഷണൽ പെർമിറ്റ് സ്കീം നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1975 പറഞ്ഞിരിക്കുക. 1975 ഈ നാഷണൽ പെർമിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത്. 1975 നാഷണൽ പെർമിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത് 1975 പറഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച്, ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ, ഇത് നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെ നീളുന്ന പാതയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് രാജ്പഥ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് എവിടെ മുതൽ എവിടം വരെയാണ് എന്നാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെ നീളുന്ന പാതയെ അറിയപ്പെടുന്ന പേരാണെന്ത്, രാജ്പഥ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെയാണ് എന്ത്, ഈ രാജ്പഥിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെയാണ് റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുന്നത് എവിടെയാണ്, രാജ്പഥിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നമ്മുടെ നാഷണൽ സ്റ്റേഡിയം വരെ നീളുന്ന പാത അറിയപ്പെടുന്ന പേരെന്താണ്, രാജ്പഥ് എന്നാണ്. ഈ രാജ്പഥിന്റെ പ്രത്യേകത എന്താണ്, റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് അത് രാജ്പഥിലാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ, ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി പദ്ധതിയും നോർത്ത് സൗത്ത് ഇടനാഴി പദ്ധതിയും സംഗമിക്കുന്ന സ്ഥലം ചോദിക്കാം കേട്ടോ, ശ്രദ്ധിക്കണം. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി പദ്ധതിയും അതുപോലെ തന്നെ നോർത്ത് സൗത്ത് ഇടനാഴി പദ്ധതിയും സംഗമിക്കുന്ന സ്ഥലമാണ് ജാൻസി. ഓക്കെ അല്ലേ. എന്താണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി പദ്ധതിയും അതുപോലെ തന്നെ നോർത്ത് സൗത്ത് ഇടനാഴി പദ്ധതിയും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് നമ്മുടെ ജാൻസി റാണിയുടെ ജാൻസി കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കുക. ഈസ്റ്റ് വെസ്റ്റും നോർത്ത് സൗത്തും കൂടി കൂടിച്ചേരുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ജാൻസി. ക്ലിയർ അല്ലേ. അടുത്ത ചോദ്യം, നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യം ശ്രദ്ധിക്കുക. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ അത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വഴിയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ ഉള്ളതാണ് കന്യാകുമാരി, ശ്രീനഗറാണ് എന്ത്, നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരി, ശ്രീനഗറാണ്. അപ്പൊ നോർത്ത് സൗത്ത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ശ്രീനഗറാണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ സൗത്ത് എന്ന് പറയുന്നത് കന്യാകുമാരി, നമ്മുടെ NH 47 ഒക്കെ വരുന്ന സ്ഥലം അല്ലെ. അപ്പോൾ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഇടനാഴി. നോർത്ത് സൗത്ത് ഇടനാഴി, ജസ്റ്റ് നിങ്ങൾ ഇന്ത്യയിലെ കാര്യം എന്ന് ആലോചിച്ചാൽ ഇന്ത്യയുടെ നോർത്തും ഇന്ത്യയുടെ സൗത്തും, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ സൗത്ത് അല്ലെ. അപ്പോൾ ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കും, സ്വാഭാവികമായിട്ട് ശ്രീനഗർ കന്യാകുമാരി ആയിരിക്കും. അടുത്ത ചോദ്യം, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ത്, ഈ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് എന്നറിഞ്ഞിരിക്കുക. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, അത് ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ്.
അതുപോലെ ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് എന്ത്? ജയ്ക്കർ കമ്മിറ്റി അല്ലെങ്കിൽ റോഡ് വികസന കമ്മിറ്റി. ശ്രദ്ധിക്കുക, എന്താണ് ജയ്ക്കർ കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ജയ്ക്കർ കമ്മിറ്റി എന്താണ്? ജയ്ക്കർ കമ്മിറ്റി ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് എന്തടെ? ജയ്ക്കർ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത ഏതാണ്? പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത. എവിടെ മുതൽ എവിടം വരെയാണ്? നമ്മുടെ മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത ഏതെന്ന് ചോദിച്ചാല് അത് മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്സ്പ്രസ് പാത ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 2002. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 94.5 km ആണെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിച്ച എന്താണ് എക്സ്പ്രസ് പാത ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 2002. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 94.5 km ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ. ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം പോർട്ട് ബ്ലെയർ മുതൽ മായാബന്ദർ വരെയാണ് കേട്ടോ. പോർട്ട് ബ്ലെയർ, മായാബന്ദർ, നമ്മൾ ഇതൊന്നും വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ആൻഡമാൻ നമുക്കറിയാം, ആൻഡമാൻ നിക്കോബാർ അല്ലെ, ആൻഡമാൻ നിക്കോബാർ പോർട്ട് ബ്ലെയർ അറിയാലോ അത്. അപ്പൊ ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും? സ്വാഭാവികമായിട്ട് പോർട്ട് ബ്ലെയർ ഉണ്ടാവും. അതുപോലെ തന്നെ മായാബന്ദർ, പോർട്ട് ബ്ലെയർ, ആൻഡമാൻ ട്രങ്ക് റോഡ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. അടുത്ത ചോദ്യം, മറ്റു ദേശീയ പാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയ പാത ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആൻഡമാൻ ട്രങ്ക് റോഡാണ്. അപ്പൊ ആൻഡമാൻ ട്രങ്ക് റോഡ് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി എന്താണ്? മറ്റ് ദേശീയ പാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയ പാത ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ ട്രങ്ക് റോഡാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലേ വരത്തുള്ളൂ. കാര്യം എന്താണ്? ഇന്ത്യക്കകത്ത് കിടക്കുന്നതും അതുപോലെ തന്നെ ഒരു ദ്വീപ് സമൂഹമായിട്ടും എന്ത് കാണത്തില്ല, റോഡ് മാർഗം ബന്ധം കാണത്തില്ല അല്ലെ. അപ്പോ മറ്റ് ദേശീയ പാതകളുമായി ബന്ധമില്ലാത്ത ദേശീയ പാത ഏതെന്ന് ചോദിച്ചാല് ആൻഡമാൻ ട്രങ്ക് റോഡാണ്. ഇത് NH4 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് മുന്നേ അറിയപ്പെട്ടിരുന്ന പേര് NH223 എന്നാണ് കേട്ടോ. NH4 എന്ന് പറഞ്ഞിരുന്നത് ഓക്കെ. അപ്പൊ എന്താണ് ഈ ആൻഡമാൻ ട്രങ്ക് റോഡിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് ദേശീയ പാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയ പാതയുടെ എന്ത്? ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പോർട്ട് ബ്ലെയർ, മായാബന്ദർ ആണ്. ഇതിനെ മുന്നേ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് 223 എന്നും നിലവിൽ ഇപ്പൊ അറിയപ്പെടുന്നത് NH4 എന്നാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാലോ. അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ ട്രങ്ക് റോഡിനെയാണ്. അപ്പൊ ആൻഡമാൻ ട്രങ്ക് റോഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ഏതിനെയായിരിക്കും? ആൻഡമാൻ ട്രങ്ക് റോഡിനെ തന്നെയായിരിക്കും ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് കൂടി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് NH44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണെന്ന് പറയുന്നത് NH44 എന്ന് പറയുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. വാരണാസി മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് എന്ത്? ഈ NH44 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ദേശീയപാത ചോദിച്ചാൽ അത് ഇത് ഒന്ന് കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? ഏതാണ് ഏറ്റവും ചെറിയ ദേശീയപാത? അത് NH 966B ആണ് കേട്ടോ. എന്താണ് NH 966B ആണ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ആണ് എന്ത്? NH 966B എന്ന് പറയുന്നത്. ഇത് കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയുള്ളതാണ് കേട്ടോ. ഈ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയുള്ളതാണ് എന്ത്? ഈ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ആയിട്ടുള്ള 966B. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ചോദിച്ചാൽ അത് ഏതാണ്? NH 44 ആണ് എന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. അടുത്ത ചോദ്യം എന്താണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതി ഏതാണെന്ന് നമുക്കറിയാം. ഗോൾഡൻ ക്വാഡ്രിലേറ്ററിലാണ് അല്ലെ. എന്താണ്? സുവർണ ചതുഷ്കോണമാണ് അല്ലെ. സുവർണ ചതുഷ്കോണം ഒരു പക്ഷെ ചോദിക്കാം. എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് ഒരു പക്ഷെ ചോദിക്കാം. എന്താണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മില് ഡൽഹി, കൊൽക്കത്ത ഏതൊക്കെയാണ്? നമ്മുടെ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. ഓക്കെ. അപ്പൊ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡൽഹി, കൊൽക്കത്ത, പിന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിനങ്ങ് വിട്ടുകളയും. ഓക്കെ. അപ്പൊ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് എന്തടെ? നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ സുവർണ ചതുഷ്കോണം. അടുത്ത ചോദ്യം, അസമിലെ
സിൽച്ചാറിനെയും, എന്താണ് അസമിലെ സിൽച്ചാറിനെയും അതുപോലെ തന്നെ ഗുജറാത്തിലെ പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. ശ്രദ്ധിക്കുക, എന്താണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി, അല്ലെങ്കിൽ എവിടെ മുതൽ എവിടം വരെ, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി എന്ന് പറയുന്നത്? അത് നമ്മുടെ അസമിലെ സിൽച്ചാർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസം എന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഗുജറാത്ത്, ഈ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അസമിലാണ് സിൽച്ചാർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പൊ അസമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിൽ നമ്മൾ ഗാന്ധി ജനിച്ച പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. ഇതിന് NH 27 എന്നാണ്, അല്ലെങ്കിൽ NH 27 ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ NH 27 ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. ഇതാണ് അസമിലെ സിൽച്ചാറിനെയും അതുപോലെ തന്നെ ഗുജറാത്തിലെ പോർബന്ദറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയുടെ പേരാണ് എന്തേ? നമുക്കറിയാം ഭാരത് മാല ഹൈവേ പദ്ധതി അല്ലെ. അപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് ഭാരത് മാല ഹൈവേ പദ്ധതിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ചോദിച്ചാല് നമുക്കറിയാം അത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അതിർത്തി മേഖലയിലെ റോഡുകളുടെ മേൽനോട്ടം ആണെങ്കിൽ അത് ആരാണ് വഹിക്കുന്നത്? അത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? അതിർത്തി മേഖലയിലെ റോഡുകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മേൽനോട്ടം ഒക്കെ വഹിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ചോദിക്കാം. അത് 1960 എന്ത് ചെയ്യുന്നത്? ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ബോർഡർ റോഡ് അല്ലെങ്കിൽ BRO സ്ഥാപിതമായ വർഷം ചോദിച്ചാല് അത് 1960 അറിഞ്ഞിരിക്കുക. BRO അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലായിരിക്കും അല്ലെ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത ആദ്യത്തെ ഉദ്യമം ചോദിച്ചാല് അത് പ്രോജക്ട് ബീക്കൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് പ്രോജക്ട് ബീക്കൺ എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് പ്രോജക്ട് ബീക്കണിന്റെ പ്രത്യേകത? എന്താണ് നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത ആദ്യത്തെ ഉദ്യമത്തിന്റെ പേരാണ് എന്ത്? പ്രോജക്ട് ബീക്കൺ അല്ലെ. അപ്പോ എന്താണ് പ്രോജക്ട് ബീക്കൺ? നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത ആദ്യത്തെ ഉദ്യമത്തിന്റെ പേരാണ് നമ്മുടെ പ്രോജക്ട് ബീക്കൺ. അടുത്ത ചോദ്യം എന്തായിരിക്കാം? ഈ പ്രോജക്ട് ബീക്കൺ എവിടെ മുതൽ എവിടം വരെ ആണ് എന്നായിരിക്കാം അടുത്ത ചോദ്യം അല്ലെ. അപ്പൊ ഈ ജമ്മു കാശ്മീർ മുതൽ, സോറി, നമ്മുടെ ജമ്മു മുതൽ ശ്രീനഗർ വരെ NH 1A പുനർനിർമ്മാണ അല്ലെങ്കിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? പ്രോജക്ട് ബീക്കൺ. അപ്പൊ എന്താണ് പ്രോജക്ട് ബീക്കൺ എന്ന് പറയുന്നത്? ജമ്മു കാശ്മീർ അല്ലെങ്കിൽ ജമ്മു മുതൽ ശ്രീനഗർ വരെയുള്ള NH 1A എന്ന് പറയുന്നത് എന്താണ്? ജമ്മു മുതൽ ശ്രീനഗർ വരെയുള്ളതാണ് NH 1A. ഇതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? പ്രോജക്ട് ബീക്കൺ. അപ്പൊ എന്താണ് പ്രോജക്ട് ബീക്കൺ എന്ന് പറയുന്നത്? ജമ്മു മുതൽ ശ്രീനഗർ വരെയുള്ള NH 1A പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രോജക്ട് ബീക്കൺ. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത ആദ്യത്തെ ഉദ്യമമാണെന്ത്? ഈ പ്രോജക്ട് ബീക്കൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ, ഔറംഗസീബ് റോഡ് അല്ലെങ്കിൽ ന്യൂഡൽഹി ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം റോഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഔറംഗസീബ് റോഡ് ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഈ ഔറംഗസീബ് റോഡിനെ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അത് APJ അബ്ദുൽ കലാം റോഡ് എന്നാണ് അല്ലെ. ഔറംഗസീബ് റോഡിനെ അറിയപ്പെടുന്ന പേരെന്താണ്? APJ അബ്ദുൽ കലാം റോഡ് ആണ് നമ്മുടെ അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാത ചോദിച്ചാൽ അത് നമുക്കറിയാം GTR ആണ് അല്ലെ, നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആണ് അല്ലെ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് GTR എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആണ് അല്ലെ. അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാതയായി കണക്കാക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി എപ്പോഴും ചോദിക്കുന്നതാണ് ഷേർഷാ സൂര്യയാണ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച GTR അല്ലെങ്കിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂര്യയാണെന്ന് അറിഞ്ഞിരിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ലോങ് വാക്ക് എന്ന് പറയുന്ന പേരിലാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? ലോങ് വാക്ക് എന്ന് പറയുന്ന പേരിലാണ് ബ്രിട്ടീഷ് കാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇത് നിർമ്മിച്ചത് ഷേർഷാ സൂര്യാണെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് GTR അല്ലെങ്കിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡിന് അറിയപ്പെട്ടിരുന്നത് ലോങ് വാക്ക് എന്ന് പറഞ്ഞ പേരിലാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണ്? കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അടുത്ത ചോദ്യം, എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് കേരളം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ പഞ്ചായത്ത് റോഡുകളാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ ഏത് തരം റോഡുകളാണ്? അത് പഞ്ചായത്ത് റോഡുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചായത്ത് റോഡുകളാണ്. അപ്പൊ GTR ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത അമൃത്സറാണെന്ന് പറഞ്ഞു. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡുകളാണ്. അതുപോലെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് എത്ര ദേശീയപാതകൾ എന്ന് ചോദിച്ചാൽ 11 ദേശീയപാതകളാണ് കേട്ടോ. കേരളത്തിലൂടെ എത്ര ദേശീയപാതകളാണ് കടന്നു പോകുന്നത്? 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അടുത്തതിന് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. സംസ്ഥാന പാതയുടെ അറ്റകുറ്റ പണികൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരാണ്? നമുക്കറിയാമത് പൊതുമരാമത്ത് വകുപ്പാണ് അല്ലെ. സംസ്ഥാന പാതയുടെ അറ്റകുറ്റ പണികൾ ഏറ്റെടുത്ത് നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. നമുക്കറിയാം കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്, 1860 അല്ലെ. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വരുന്നത് 1860 തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ പൊതുമരാമത്ത് വകുപ്പാണ് നിലവിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയ പതാകകൾ കടന്നു പോകുന്ന ജില്ല ഏതാണ്? നമ്മൾ നേരത്തെ നോക്കിയതാണ് എറണാകുളമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ എറണാകുളം, ഏറ്റവും കുറവ് വയനാടുമാണ് നമ്മൾ പറഞ്ഞു. ഏറ്റവും കുറച്ചാണെങ്കിൽ അത് ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതായിരിക്കും? നമ്മുടെ എറണാകുളമാണ് അല്ലെ. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണെന്ന് പറഞ്ഞിരിക്കുക. കേരളത്തിൽ ഏറ്റവും കുറച്ചാണെങ്കിൽ, കുറച്ച് വാഹനങ്ങളാണെങ്കിൽ അത് ഏതാണ്? സ്വാഭാവികമായും വയനാടാണ്. പൊതുമരാമത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ജില്ല ഏത് തന്നെയാണ്? എറണാകുളമാണ് അല്ലെ. പൊതുമരാമത്താണ് റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പൊതുമരാമത്താണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുമരാമത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ജില്ല ഏതായിരിക്കും? എറണാകുളം തന്നെയായിരിക്കും. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബസ് സർവീസ് ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത് 1938 February 20 നടന്നിരിക്കുക. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബസ് സർവീസ് ആരംഭിച്ചത് എപ്പോഴാണ്? 1938 February 20 എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിലെ ആദ്യത്തെ ബസ് സർവീസ് ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1938 February 20 കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് കേട്ടോ. മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ച ആരാണ്? ടിപ്പു സുൽത്താനാണ് മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചത്. ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് നമുക്ക് ചോദിക്കാം, അത് എവിടെ മുതൽ എവിടം വരെയാണ് ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ്? അത് നമ്മുടെ കോട്ടയം മുതൽ കുമളി വരെയാണ്. ഇവിടെ മുതൽ എവിടം വരെയാണ് റബ്ബറൈസ്ഡ് റോഡ് വരുന്നത്? കോട്ടയം കുമളിയാണ് ഇന്ത്യ അല്ലെ. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എന്ന് പറയുന്നത് കോട്ടയം കുമളിയാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ഇത് നാറ്റ്പാക്ക്. 1976 രൂപം കൊണ്ട നാറ്റ്പാക്കിന്റെ ജോലി എന്താണ്? കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ഇതിലെ നാറ്റ്പാക്ക് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനം ചോദിച്ചാൽ അത് KHRI ആണ്, അല്ലെങ്കിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് KHRI? KHRIയുടെ ഫുൾ ഫോം ചോദിച്ചേക്കാം. എന്താണ് KHRIയുടെ ഫുൾ ഫോം? എന്താണ് നമ്മുടെ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കേരള, നമ്മുടെ KHRI എന്ന് അർത്ഥമാക്കുന്നത്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണെന്ന് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം കാര്യവട്ടത്താണ് എന്ത് ചെയ്യുന്നത്? KHRI അല്ലെങ്കിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാര്യവട്ടത്താണ്, തിരുവനന്തപുരത്താണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹൈവേ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പാതകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തു നമ്മളിപ്പോൾ കേരള ഹൈവേയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ദേശീയ പാതകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 12th ലെവലിന്റെ ക്ലാസ്സുകളാണ്, 12th ലെവലിന്റെ ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നെ കാണുക. ഇന്നലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ആ ക്ലാസ് കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ ക്ലാസ് കണ്ട ശേഷം നമ്മുടെ ഇന്നലത്തെ ക്ലാസ് കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.